ശ്രീരാമ ഭജന അത് കേൾക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതുകൂടി കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങും. രാഗിനുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഗിൻ, ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ലൈവ് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ശ്രീരാമ ഭജനയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മടങ്ങുമോ? അഞ്ജിത, ഈ ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും. വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു സംഗീതാർച്ചനയാണ്, അതിൽ പ്രധാനമന്ത്രി പങ്കുകൊള്ളുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങും. അതായത് ഒരു മണിക്കൂറോളം സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി, അതിനുശേഷം ദർശനം നടത്തി, തുടർന്ന് മറ്റു വഴിപാടുകൾ ഉൾപ്പെടെ നടത്തി. അതിൽ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള മീനൂട്ട് നടത്തി. അതിനു ശേഷമാണ് അദ്ദേഹം ഈ വേദാർച്ചനയിലേക്ക് പോയത്. വേദാർച്ചന നടന്ന ശേഷം ഇപ്പോൾ ഗാനാർച്ചനയിലും പങ്കെടുത്ത് അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മടങ്ങും. ഇനി കൊച്ചിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ 4,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കപ്പൽശാലയുമായി ബന്ധപ്പെട്ടാണ് അവിടെ പരിപാടി. കപ്പൽശാലയുടെ അറ്റകുറ്റപ്പണി കേന്ദ്രം അവിടെ ഉദ്ഘാടനം ചെയ്യും. അത് രാജ്യാന്തര നിലവാരത്തിലുള്ളതാണ്. ഒപ്പം തന്നെ ഡ്രൈ ഡോക്ക് സംവിധാനവും അദ്ദേഹം അവിടെ രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് BJP ശക്തികേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിലും സംബന്ധിക്കും. അവിടെ പ്രവർത്തകർക്ക് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകും. അത് ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഈ ശക്തികേന്ദ്ര ഇൻചാർജുമാരുണ്ട്. അവരുടെ യോഗത്തിൽ ആദ്യമായാണ് രാജ്യത്ത് പ്രധാനമന്ത്രി ഈ കേരളത്തിൽ പങ്കെടുക്കുന്നത് എന്നതും കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേന മുന്നോട്ട് പോകണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയും. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിലും അതോടൊപ്പം തന്നെ തൃപ്രയാറിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരിക്കുന്നു. ഗുരുവായൂരിലും 1 മണിക്കൂറിലേറെ സമയം ഉണ്ടായിരുന്നു. ഗുരുവായൂരിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായ ശേഷം അവിടെ എത്തി ഗുരുവായൂർ കണ്ണനെ തൊഴുതാണ്. ഇപ്പോൾ ഇതാ ശ്രീരാമചന്ദ്രനെ തൊഴുന്നതിൻ്റെ ഭാഗമായിട്ട് തൃപ്രയാറിലേക്ക് എത്തി. ശ്രീരാമസ്വാമിയെ തൊഴുത് അദ്ദേഹം അനുഗ്രഹം വാങ്ങി അദ്ദേഹം മടങ്ങുകയാണിപ്പോൾ. ഇനി 22-ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുണ്ട്. അതിലേക്കായിരിക്കും പ്രധാനമന്ത്രി പോവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ശ്രീരാമചന്ദ്രൻ്റെ വിഗ്രഹം, അത് പ്രതിഷ്ഠിക്കുന്നതിന് മുന്നോടിയായി മറ്റൊരു ശ്രീരാമക്ഷേത്രത്തിൽ കേരളത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൃപ്രയാർ ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. തൃപ്രയാർ ഇതോടുകൂടി ഒരു ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു ക്ഷേത്രവും ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഇതാദ്യമായാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തുന്നത്. തൃപ്രയാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഐതിഹ്യ പെരുമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ട്. അത് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടാണ്. രാമായണ മാസത്തിൽ എല്ലാ വിശ്വാസികളും ഈ നാലമ്പല ദർശനത്തിൽ പങ്കുകൊള്ളാറുണ്ട്. അത് തുടങ്ങുന്നത് തൃപ്രയാറിൽ നിന്നാണ്. തൃപ്രയാറിൽ ശ്രീരാമസ്വാമിയെ തൊഴുത ശേഷം മറ്റ് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തും. ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. അതിനുശേഷം തിരിച്ച് തൃപ്രയാറിൽ തന്നെ എത്തുന്നതോടുകൂടിയാണ് ആ ആരാധനാക്രമം അവസാനിക്കുന്നത്. അത് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ അയോധ്യയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. തൃപ്രയാറിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ തൃപ്രയാറിന്റെ ശ്രദ്ധ അത് ദേശീയ ശ്രദ്ധയിലേക്ക് വരികയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് മടങ്ങും. ഇപ്പോൾ അവിടെ ശ്രീരാമ ഭജന കേട്ടുകൊണ്ടിരിക്കുകയാണ്.